ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം, ധാരാളം വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താവിനെ, ഭർത്താവിന്റെ കൈപിടിക്കൽ, അത് സ്നേഹം പരസ്പരം വർദ്ധിക്കാൻ ഒരു വഴിയാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കൽ, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കൽ, അത് സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതുവരെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു ഭർത്താവും ഭാര്യയും പരസ്പരം കൈപിടിക്കുമ്പോൾ അവർ ചെയ്ത പാപങ്ങൾ ആ കൈപിടിക്കുന്നതിലൂടെ അത് താഴോട്ട് വീണുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കൂടെ കഴിയുന്നു, കൂടെ നടക്കുന്നു, കൂടെ കിടക്കുന്നു, ഒക്കെ ശരിയാ. പക്ഷെ ഭാര്യന്റെ കൈപിടിക്കുന്ന എത്ര ഭർത്താക്കന്മാരാണുള്ളത്, ഭർത്താവിന്റെ കൈപിടിക്കുന്ന എത്ര ഭാര്യമാരാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഭാര്യയുടെ കൈ ഭർത്താവ് പിടിച്ചാൽ, ഒരു ഭർത്താവിന്റെ കൈ ഭാര്യ പിടിച്ചാൽ, ആ പരസ്പരം പിടിക്കുന്നതിലൂടെ അതാ അവർ ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമതായി പറഞ്ഞു, നോട്ടം, പരസ്പരം നോക്കണം, കാണാൻ സമയം അതാ ഉപയോഗപ്പെടുത്തണം. ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കണം, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കണം. കാരണം രണ്ടു പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അവിടെ മൂന്നാമത്തൊരു നോട്ടമുണ്ട് കേട്ടോ. അതാരുടെ നോട്ടമാണ്? സൃഷ്ടാവായ റബ്ബിന്റെ നോട്ടമാണ്. നല്ല സ്നേഹത്തോടെ ഒരു ഭാര്യ ഭർത്താവിന്റെ മുഖത്തു നോക്കിയാൽ, ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്തു നോക്കിയാൽ, നളറല്ലാഹു ഇലൈഹിമ നളറത റഹ്മ, ആ രണ്ടു പേരിലേക്കും അല്ലാഹു തആല കാരുണ്യത്തിന്റെ നോട്ടം കൊള്ള നോക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് കാര്യം, ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യം ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ കാരണം, പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കാനും ആ സ്നേഹം ശക്തിപ്പെടുത്താനും.